നമസ്കാരം സോഫിയ ടൈംസിലേക്ക് സ്വാഗതം പഴയകാല സ്ഥലനാമകഥകളുടെ ചരിത്രം തേടിപ്പോയാൽ രസകരമായ ഒട്ടേറെ കാര്യങ്ങൾ കണ്ടെത്താനാവും ഇന്ന് രൂപപ്പെട്ട പല സ്ഥലങ്ങളുടെയും പേരുകൾ ഇതായിരുന്നില്ല അല്ലെങ്കിൽ പഴയകാല നാടുവാഴികളുടെയും രാജാക്കന്മാരുടെയും ചരിത്രവുമായി അത് ഇഴചേർന്ന് കിടക്കുന്നു പഴശ്ശി രാജാവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ കഥകളാണ് കോഴിക്കോടിന് പറയാനുള്ളത് പഴശ്ശി കൊട്ടാരം പണിയാൻ കുറ്റിയടിച്ച സ്ഥലമാണ് കുറ്റ്യാടി പഴശ്ശിരാജ അത്താഴമുണ്ണാനിരുന്ന സ്ഥലം അത്താഴപ്പാറയും പട്ടിണി കിടന്ന സ്ഥലം പട്ടിണിപ്പാറയുമായി രൂപപ്പെട്ടു കുറ്റ്യാടി ചുരത്തിൻ്റെ അടിവാരത്തുള്ള പ്രധാന പട്ടണമായ തൊട്ടിൽ പാലത്തിൻ്റെ പേര് പോലും അങ്ങനെ രൂപപ്പെട്ടതാണ് പഴയകാല ഓർമ്മകൾ പുതിയ തലമുറയ്ക്ക് പകരുകയാണ് തൊണ്ണൂറ് പിന്നിട്ട തോമസ് കട്ടക്കയമെന്ന ആദ്യകാല കുടിയേറ്റ കർഷകൻ എൻ്റെ പേര് തോമസ് കട്ടക്കയ എൻ്റെ വലിയപ്പനാണ് മഹാവി ചെറിയ ചെറിയമ്മപ്പിള അത് കേരളത്തിലെ പ്രസിദ്ധപ്പെട്ട ഒരു ഒരു മഹാവി പഴയ മഹ ഒരാളാണ് വള്ളത്തോളം ഉള്ളൂര് ആ കൂട്ടത്തിലുള്ള ഒരാളാണ് അത് എൻ്റെ അപ്പൻ്റെ അപ്പനാണ് എൻ്റെ അപ്പനൊരു അഡ്വക്കേറ്റാണ് മലയാളിലൊരു എസ്റ്റേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അപ്പനും എൻ്റെ രണ്ടമ്മാവന്മാരും കൂടെ ഈ കാവൽപാറ വന്ന് അഞ്ഞൂറ് ഏക്കർ സ്ഥലം മേടിച്ച് ചാത്തം കൊണ്ടിട്ട് അപ്പോൾ ഈ കാവന്മാർ വരാൻ തന്നെ ഒരു വലിയ കാര്യമുണ്ട് എന്ന് പറയുന്നത് തെങ്ങിന് ലോകപ്രസിദ്ധമാണ് കുറ്റ്യാടിലെ തേങ്ങ എന്ന് പറഞ്ഞാൽ ലോകത്തെ മുഴുവൻ പ്രസിദ്ധ വെളിച്ചെണ്ണയ്ക്കൊക്കെ വലിയ ഇതുണ്ട് പിന്നെ തെങ്ങിനും കേടില്ലാത്ത ഒരു പ്രദേശമായി കുറ്റ്യാടി അപ്പോൾ അങ്ങനെ വന്ന് ഞങ്ങൾ അഞ്ഞൂറൊക്കെ സ്ഥലം മേടിച്ചപ്പോൾ എന്നോട് നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അപ്പം പറഞ്ഞു എടാ ഞാൻ മലബാറിന് പോകുന്നുണ്ടോ നീ കൂടെ എൻ്റെ കൂടെ പോരെ നിന്നെ കോഴിക്കോട് വട്ടർണ്ണവും കുറ്റ്യാടി അങ്ങാടിയൊക്കെ കാണിക്കാം പിന്നെ അതുപോലെ തന്നെ കാട് കാണിക്കാം കാട്ടിൽ ആനയുണ്ട് കുരങ്ങനെ കാണിക്കാൻ നോക്കുന്നത് അപ്പോൾ എനിക്ക് സന്തോഷമായി ഞാൻ അപ്പം എൻ്റെ വലിയ അപ്പച്ചൻ്റെയോടെ അപ്പൻ്റെ കൂടെ കയ്യെ പിടിച്ച് ഞാൻ നിങ്ങളെ വടകര വന്ന് ബസ്സേ കയറി കുച്ചാടിലിറങ്ങി കുറ്റിയാടിന്ന് തൊട്ടിപ്പാലം വരെ വരെ നടന്നു അന്നൊന്നും വണ്ടിയില്ല ബസ്സില്ല നടന്ന് പൂന്മാർ വന്ന് കണ്ടപ്പം ഭയങ്കര കാട് കാട് നിറച്ച ഞാനെ അന്ന് കണ്ടില്ല അന്ന് മുഴുവൻ കുരങ്ങ കുരങ്ങനെ കണ്ടു എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഞാൻ കത്ത് കൊച്ചായിരുന്നപ്പോൾ പോലും എനിക്കൊരു സ്നേഹം ഈ പ്രദേശത്തോട് ഞാൻ പറഞ്ഞു ഞാൻ വലുതാകുമ്പോൾ ഇവിടെ വന്ന് താമസിക്കാൻ പണമെന്ന് പറഞ്ഞു അന്നേ മനസ്സിൽ കണ്ടു വെച്ചു പക്ഷേ അപ്പൻ അന്നൊന്നും വിട്ടില്ല അപ്പനെ എന്നെ പഠിക്കാൻ വിട്ട കോളേജിൽ കൂട്ട് വിട്ടു ഞാൻ പിന്നെ തേവര കോളേജിൽ ഇൻ്റർമീഡിയറ്റ് പരീക്ഷ പാസ്സാക്കി കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഇനി ഞാനൊന്നും മലബാറിന് പോയി നോക്കട്ടെ അപ്പം ഞങ്ങൾ എൻ്റെ അപ്പൻ വീട്ടിൽ ആദ്യ ഒരു കൃഷി എസ്റ്റേറ്റ് തുടങ്ങിയത് പൊളിഞ്ഞു പോയി കാരണം എന്താണെന്ന് വെച്ചാൽ ജന്മയുടെ കുറേ ശല്യം ഉണ്ടായി പിന്നെ നടവന്മാർ കാര്യസന്മാരൊക്കെ പറ്റിച്ചു പിന്നെ കാട്ടുതീയ്യു അതുപോലെ തന്നെ കാട്ടു വന്ന് ജില്ലാ കൂടെ വന്നിട്ട് എല്ലാം നശിച്ചുപോയി അങ്ങനെ ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഞാൻ പോലെയുള്ള ഒരു പത്ത് പന്ത്രണ്ട് ചെറുപ്പക്കാരുണ്ട് ഒരു പറഞ്ഞ മതച്ചൻ കറന്നു ചെറിയ അച്ഛൻ അങ്ങനെ ഞങ്ങൾ കുറേ പേരുണ്ട് എല്ലാം പതിനെട്ട് ഇരുപത് വയസ്സുള്ളവരാണ് അപ്പോൾ ഞങ്ങൾ അവരിങ്ങനെ എല്ലാം കൂടെ ഓരോരുത്തരുടെ സ്ഥലമെടുത്ത് ഞങ്ങളെല്ലാം ഓരോ ഷെഡ് ഉണ്ടാക്കി ഞങ്ങൾ ഇവിടെ താമസം നടക്കും പിള്ളേരെല്ലാം കൂടെ അന്ന് ഇവിടെ പള്ളിയില്ല പള്ളിക്കൂടം ഇല്ല ഒന്നുമില്ല പക്ഷേ ഇന്ന് ഇവിടെ എല്ലാം ഉണ്ട് പള്ളിയുണ്ട് പള്ളിക്കൂടമുണ്ട് പക്ഷേ അത് ഞങ്ങൾ ഈ യുവാക്കന്മാരെല്ലാം കൂടെ ഉണ്ടാക്കിയതാണ് ഞങ്ങൾ വയനാട് റോഡ് അതാണ് ഞങ്ങൾ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ് അന്നിവിടെ റോഡില്ല ഇന്നിപ്പോൾ റോഡുണ്ട് എല്ലാം ഇവിടെ ഇല്ലാത്ത അസൗ സൗകര്യങ്ങളൊന്നുമില്ല ലോക ആധുനിക ജീവിത സേനയുള്ള എല്ലാം ഉള്ളൊരു നല്ല ഗ്രാമമാക്കി തീർക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ വലിയ ഒരു ഒരു നേട്ടം ആയിട്ട് കാണുന്നത് അന്ന് ഞങ്ങൾ പള്ളിയിൽ പോവും പള്ളിയിൽ പോകുന്ന വഴിയെന്ന് ചോദിച്ചാൽ മരുതോങ്കിലാണ് കുർഗാന കാണാൻ പോകും എല്ലാ ഞായറാഴ്ച ഞങ്ങൾ പോകും പിന്നെ ഞങ്ങൾ വടകര പോവും വടകരെ ലത്തീം പള്ളിയാന്ന് അവിടുത്തെ അച്ഛന്മാർ ഇവിടെ പോകുന്നത് അന്ന് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ശല്യം മലമ്പനിയാണ് മലമ്പനിയേക്കിട്ട ഗുളിക കൊണ്ട് വരികയും അവരെയൊക്കെ എത്ര സൂചിപ്പിച്ചാലും അതുപോലെ കൊയ്നാ ഗുളിക കോയിനാ കുളി കൊണ്ടുവരും മലമനിക്കുള്ള മരുന്നൊക്കെ കൊണ്ടുവരും അങ്ങനെയൊക്കെ മലമലയൊക്കെ വന്ന് ഇങ്ങനൊക്കെ പല പ്രാവശ്യം ക്ഷീണിച്ച് മരിക്കാനൊക്കെ തുടങ്ങി അതിന്നൊക്കെ രക്ഷപെട്ടു അങ്ങനെ ഇവിടെ വന്നു ഇപ്പം എല്ലാ സുഖങ്ങളും കൂടി എല്ലാ സൗകര്യങ്ങളും കൂടി നല്ല സുഖമായിട്ട് ജയിക്കുകയും കുടിയേറ്റ മേഖല ഇപ്പോൾ നല്ല ഗ്രാമമായി അപ്പം വളരെ സന്തോഷത്തിൽ ജയിക്കുക ഇപ്പോൾ തൊണ്ണൂറ് വയസ്സായി തൊണ്ണൂറ് വയസ്സായ ഇപ്പം വളരെ എല്ലാ എല്ലാ ഭാഗ്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഇന്നത്തുമുണ്ട് അപ്പോൾ ഈ കാവലമ്പാർ പ്രദേശം എന്ന് പറയുന്നത് ചരിത്രം ഉറങ്ങുന്ന പ്രദേശമായിരുന്നു കാരണം ഇതിനൊക്കെ ഒരു രണ്ടായിരം മൂവായിരോ കൊല്ലത്ത് പഴക്കമുണ്ട് ഈ കുറ്റ്യാടി തൊട്ടുപറത്ത് ഭഗവതി ക്ഷേത്രങ്ങൾ ക്ഷേത്രം അതുപോലെ തന്നെ പിന്നെ കുണ്ടോട് ഭാഗത്ത് അവിടെയൊക്കെ ക്ഷേത്രങ്ങളുണ്ട് ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് പഴയകാലത്ത് അതിൻ്റെ പഴക്കമൊന്നും ആർക്കറിയത്തില്ല അമ്പലാ അമ്പലാട് എന്നാണ് ഈ പ്രദേശം കുറ്റി അമ്പലങ്ങളുടെ നാട് അപ്പം കുറ്റ്യാടി കാവലും പാറ മരുതോങ്കര നാദാവിൽ മുതൽ ഇങ്ങോട്ട് മുഴുവൻ അമ്പലാടെന്നാണ് പറയുക അത് വയനാട്ടിലുള്ളൊരു രാജാവ് കുറുമരാജാവാണ് അത് ഭരിച്ചിരുന്നത് കുറുമരാജാവ് പക്ഷേ ആ കുറുമരാജാവിന് പിന്നെ ഇവരെല്ലാം കൂടെ പഴശ്ശി രാജാവും കോട്ടയം രാജാവ് അന്നത്തെ കോട്ടയം രാജാവും ആണ് പഴശ്ശിരാജാവ് ഇവരെല്ലാം കൂടെ യുദ്ധം ചെയ്തും പറ്റിച്ച് കളിപ്പിച്ചൊക്കെ മേടിച്ചതാണ് കാവർമാർ അവസാനം അത് പഴശ്ശി എഴുതി വന്നു പഴശ്ശി അത് കുറുമരാജാവിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചു പോകേണ്ടത് ഇവിടെ കു കുറ്റ തൊട്ടുപാലത്തുണ്ടായിരുന്ന ആക്കരം എന്ന് പറയുന്നൊരു ആൾക്ക് കൊടുത്തു അതിൻ്റെ ഭരണം ഈ മലയെല്ലാം കൂടി അവർക്ക് കൊടുത്തു അങ്ങനെ തങ് ആക്രടൻ തമ്പി ത ആക്രടൻ തമ്പിയാർ അങ്ങനെ അയാളുടെ പേര് അയാളാണ് അയാ കുറുമരാജാക്കിൽ നിന്ന് കാവലും പാറ പിടിച്ചെടുത്ത് സ്വതന്ത്രമാക്കി അയക്കെ അതിൻ്റെ ഭരണം കിട്ടുന്ന അയാളായിരുന്നു ഞങ്ങളൊക്കെ വരുമ്പം ഈ സ്ഥലം മുന്നേ അവരുടെ പിൻഗാമുകളിടയാണ് ആയിരത്തി തൊള്ളായിരത്തി മു നാൽപ്പതിലൊക്കെ അപ്പം കുറുമരാജാക്കന്മാരെ കളിപ്പിച്ച് എടുത്താണിത് പിന്നെ പഴശ്ശിയുടെ കയ്യിലായി പഴശ്ശി അന്ന് കുറ്റ്യാടി വന്നൊരു ഒരു ഒരു കോട്ട പണിയാനായിട്ടൊരു കുറ്റി അടിച്ചു അങ്ങനെ കുറ്റിയടിക്കാൻ അന്ന് ആ കുറ്റിയാടിയുടെ പേര് തൊണ്ടിപ്പോയെന്നാണ് അപ്പം പഴശ്ശിരാജാവ് കുറ്റ്യാടി വന്നിട്ട് അതിന് ഒരു അയക്കൊരു ആ ഒരു കൊട്ടാരോവും ഒക്കെ പണിയാൻ വേണ്ടിയിട്ടൊരു കുറ്റി അടിച്ചു ആ കുറ്റിയെ ഉറച്ചില്ല അവിടെ പിന്നെ അയക്കെ പണിയാൻ ഒത്തില്ല അതിനകത്തേക്കും ബ്രിട്ടീഷുകാർ വന്ന് അയാളെ തോപ്പിച്ചു അതുകൊണ്ട് ആ കുറ്റി ആടിപ്പോയി അതുകൊണ്ടാണ് കുറ്റിയാടി എന്ന് കുറ്റി അതായത് കുറ്റി ഉറച്ചില്ല അതുകൊണ്ടാണ് കുറ്റിയാടി എന്നുള്ള പേര് വന്നത് പഴശ്ശിരാജാവൻ്റെ ഒരു പ്രദേശമായിരുന്നു ഇത് പഴശ്ശിരാജാവ് യുദ്ധം ഗെറിലായുദ്ധം യുദ്ധം നിറഞ്ഞ ഈ കാട്ടിൽ ഒളിച്ചിരിക്കുമായിരുന്നു അങ്ങനെയാണ് ഈ കാടിൻ്റെ ഒരു ദിവസം അയാൾ രാത്രി അത്താഴം ഉണ്ടില്ല അതിന് അത്താഴം ഉണ്ടാവാൻ ഒരു പാറയിലിരുന്നവണ് കുണ്ടോട്ടിലായിട്ട് ആ പാ സ്ഥലത്തിന് ഇപ്പോൾ അത്താഴപ്പാറ എന്നാണ് പറയുന്നത് അതിനപ്പുറത്തൊരു ദിവസം അയാൾക്ക് ഭക്ഷണം കിടക്കാൻ കിട്ടിയില്ല അതിന് പട്ടിണി കിടന്നു ആ സ്ഥലത്തിൻ്റെ പട്ടിണിപ്പാറ എന്ന് പറയും അങ്ങനെ ആ പഴശ്ശിയായിട്ടുള്ള ബന്ധങ്ങൾ ഈ പ്രദേശിന് വളരെ ഉണ്ട് തൊട്ടിപ്പാലം പ്രദേശിൻ്റെ പേര് അങ്ങാടിക്കടവ് എന്നായിരുന്നു ലോകൻ സുമാൻ മുന്നതു പറയുന്നുണ്ട് ലോകൻ പിന്നെ വയനാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഇതിലേ പോയപ്പോൾ കുതിരപ്പുറത്ത് പോയപ്പോൾ ഈ കൂടെ പാസ് ചെയ്താൽ പോയത് അന്ന് ഇതിൽ ഒരു നല്ല റോഡുണ്ട് കാളവണ്ടി പോകുന്നൊരു റോഡുണ്ട് ആ റോഡെയാണ് ലോകൻ പോയത് ആ റോഡ് ടിപ്പു സുൽത്താൻ മലബാർ ആക്രമണത്തിന് വന്നപ്പോൾ പിടിച്ചെടുക്കാൻ വന്നപ്പോൾ വെട്ടി തന്നെ പറയുക അതിന് ചരിത്രമുണ്ട് അപ്പോൾ ആ പോകുമ്പോൾ ഈ അങ്ങാടിക്കടവിന് പിന്നെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് കുറ്റ്യാടി എസ്റ്റേറ്റ് മേടിച്ചു അങ്ങനെ തൊട്ടിപ്പാലത്തിൻ്റെ അക്കരെ ഒരു മൂന്ന് നാല് കിലോമീറ്റർ അപ്പുറത്ത് കുണ്ടൂട് ഭാഗത്ത് അഞ്ച് ആയിരം ഏക്കർ സ്ഥലം മേടിച്ച അവർ റബ്ബർ തോട്ടം ഉണ്ടാക്കി അപ്പോൾ അവരങ്ങോട്ട് ഒരു റോഡുണ്ടാക്കി ആ റോഡുണ്ടാക്കിയപ്പം പിന്നെ ആ റോഡ് വന്ന് ഈ ഇപ്പോഴത്തെ പുഴ കുറ്റ്യാടി പുഴ കുറ്റ്യാണ്ടിൽ ചേരുന്ന കാവല തൊട്ടിപ്പാലം പുഴ ഒക്കെ ഒരു പാലം ഉണ്ടാക്കിയില്ല അവിടെ ഒരു 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 തൊട്ടിന് പോലെ ഒരു കമ്പിപ്പാലം ഉണ്ടാക്കി തൂ രണ്ട് അക്കരെ ഇക്കര രണ്ട് മരം ആ മരത്തിലോട്ട് കമ്പ് വലിച്ചു കിട്ടിയിട്ട് ചെറിയ ചെറിയ മറ്റക്കിഷനി പാലം ഉണ്ടാക്കി അതൊരു തൊട്ടിൽ പാലം എന്ന അങ്ങനെ ആ പാലം കിടക്കുന്ന അവസാനം ഈ അങ്ങാടിക്കിടവ് മാഞ്ഞു പോയി കുറേ കഴിഞ്ഞപ്പോൾ കുറേ ഈ കാവലമ്പാറ പ്രദേശിന് തൊട്ടിൽ പാലം തൊട്ടിൽപാലം എന്ന പേരായി അങ്ങനെയായി പേര് വന്നത് അത് തൊട്ടിൽപ്പാലം അങ്ങനെയാണ് തൊട്ടിൽപ്പാൽ അങ്ങാടി ഉണ്ടായത് കുറ്റ്യാടി ചുരം മലനിരകളുടെ ഉച്ചയിലെത്തുമ്പോൾ കാണുന്ന സ്ഥലമാണ് പക്രന്തളം അവിടെ കോഴിക്കോട് ജില്ല അവസാനിക്കുന്നു റോഡും മനുഷ്യവാസവും ഇല്ലാത്ത കാലത്തും അവിടം വിളിക്കപ്പെട്ടിരുന്നത് പക്രന്തളം എന്നായിരുന്നു അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട് ആദരണീയനായ മുസ്ലിം പണ്ഡിതനായിരുന്നു പക്രൻ എന്ന് വിളിക്കപ്പെടുന്ന ഫക്രുദ്ദീൻ ആത്മീയ സിദ്ധികളാൽ സമ്പന്നനായിരുന്ന അദ്ദേഹം നാദാപുരത്തു നിന്നും വയനാട്ടിലെ കോറോമിലുള്ള മുസ്ലിം സമൂഹത്തെ സന്ദർശിക്കുവാനായി യാത്ര തിരിച്ചു ചുരത്തിന് മുകളിലെത്തിയപ്പോൾ പക്രൻ അന്തരിച്ചു കൂടെ ഉണ്ടായിരുന്നവർ അദ്ദേഹത്തെ അവിടെ കബറടക്കി ആ മൃതശരീരത്തിന് പിന്നീട് നീളം കൂടിയെന്നാണ് ഐതിഹ്യം പക്രനെ കബറടക്കിയ സ്ഥലം എന്ന നിലയിൽ അന്ന് മുതൽ അവിടം പക്രന്തളം എന്നറിയപ്പെട്ടു ഇങ്ങനെ എത്രയെത്ര കഥകൾ പറഞ്ഞു കൊടുക്കണം മുതിർന്നവർ കുട്ടികൾക്ക് ഇത്തരം കഥകൾ അറിയട്ടെ നാടിൻ്റെ പഴയ ഓർമ്മകൾ നമ്മുടെ ഇളം തലമുറ